ബോക്സ് ഓഫീസിൽ തുടരെയുണ്ടായ പരാജയങ്ങൾക്കൊടുവിൽ ബാഹുബലി എന്ന ഒറ്റ ചിത്രം കൊണ്ട് ആഗോളതലത്തിൽ ഫാൻ ബേസ് നേടിയ നടനാണ് പ്രഭാസ്. പിന്നങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുമില്ല. ബാഹുബലി 2, സല, കൽക്കി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രഭാസിൻ്റെ ഫാൻ ബേസ് ഉയർന്നിരുന്നു. ഇപ്പോൾ നടൻ്റെ പിറന്നാൾ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ആരാധകർ. പ്രഭാസിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 23 6 സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് റീ റിലീസിനൊരുങ്ങുന്നത്. മിസ്റ്റർ പെർഫെക്റ്റ്, മിർച്ചി, ഛത്രപതി, ഈശ്വർ, റിബൽ, സലാർ എന്നിവയാണ് ജന്മദിനത്തോടനുബന്ധിച്ച് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തെലുങ്ക് സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലുടനീളമുള്ള തിയേറ്ററുകളിലാണ് ആരാധകരുടെ നേതൃത്വത്തിൽ ഈ റീ റിലീസ് ഒരുങ്ങുക. ഇതിനു പുറമെ കാനഡയിലും ജപ്പാനിലും റീ റിലീസ് ഒരുക്കിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2022 മഹേഷ് ബാബുവിൻ്റെ പോക്കിരിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഇതിനുശേഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റീ റിലീസുകൾ ടോളിവുഡിൽ ഒരു ട്രെൻഡായി മാറി. ക്ലാസിക് സിനിമകളുടെ ആകർഷണീയതയുടെയും തെലുങ്കിലെ ആഴത്തിൽ വേരൂന്നിയ ഫാൻ കൾച്ചറും ഇതിന് ഗുണമായി വന്നു. തമിഴ്, മലയാളം, ഹിന്ദി തുടങ്ങിയ എല്ലാ ഭാഷകളിലും റീ റിലീസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഒരു നടൻ്റെ 6 സിനിമകൾ ഒരു ദിവസം തന്നെ തിയേറ്ററുകളിൽ എത്തുന്നതെന്നും ശ്രദ്ധേയമാണ്. ഇതിലൂടെ പ്രഭാസ് ചിത്രങ്ങൾ ആരാധകർ എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു എന്നതും വ്യക്തമാവുന്നു. പ്രഭാസിൻ്റെതായി ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് രാജാസാബ് എന്ന ചിത്രമാണ്. ഒരു കോമഡി റൊമാൻറ്റിക് എൻ്റർടൈൻമെൻറ്റ് പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത്. അടുത്ത വർഷത്തേക്കാവും ഈ ചിത്രം റിലീസിനെത്തുക. പ്രഭാസ് നായകനായി ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രമാണ് കൽക്കി. ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്ന ചിത്രത്തിൻ്റെ 2 ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. അതോടൊപ്പം പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച പ്രഭാസിൻ്റെ ചിത്രമാണ് ബാഹുബലി. ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച 1 ഭാഗത്തിനും 2 ഭാഗത്തിനും പിന്നാലെ ബാഹുബലി 3 ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ.